ഞാൻ അമിതാഭച്ചന്റെ ഫിഗറിലാണ് ആദ്യം വേദികളിൽ വന്നോണ്ടിരുന്നത്. ഏതായാലും ഞാനൊരു കാര്യം പറയാം, ഈ ബംബർചിരി ബംബർചിരി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ മഞ്ജു പുല്ല പുഷേരണി പണ്ടത്തെ കാലത്ത് അബീക്കടൊക്കെ പ്രോഗ്രാം ഞാൻ ടി വിയിൽ അന്ന് വീഡിയോ കാസറ്റ് ആയിരുന്നു, ആ വീഡിയോ കാസറ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ തലശ്ശേരി പോയി ആദരവിന്, അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് നിവാസ്ഖാൻ എന്ന് വിളിക്കുക, എന്നിട്ട് മീൻ വിൽക്കുന്ന കാക്കാമാർ വന്നിട്ട് കുറച്ച് കൊട്ട മീൻ ഇപ്പോണ്ട് വേണമെങ്കിൽ വാരിക്കൊണ്ട് പോകുന്നത്. നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയോര പ്രദേശമായ പുനലൂർ അഞ്ചൽ കുളത്തുപ്പുഴ ഭാഗത്ത് നിന്ന് മഴവിൽ മനോരമ എന്ന വലിയ ഒരു ചാനലിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലേക്ക് കയറിയ ഒരു കലാകാരൻ നമ്മുടെ നാട്ടിൽ നിന്നും ആ ചാനലിലേക്ക് പോയി അവിടെ തുടർച്ചയായി 4 ബമ്പറോളം പ്രൈസ് കരസ്ഥമാക്കിയ ആ അതുല്യ കലാകാരന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ നിവാസ്ഖാൻ കുളത്തുപ്പുഴ. അപ്പൊ മഴവിൽ മനോരമയുടെ ചാനലിന്റെ പ്രോഗ്രാമിലൂടെയും അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നാടിന്റെ കലാകാരനെ നേരിട്ട് കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. താങ്കൾ എത്ര വർഷമായി ഈ മിമിക്രി ഫീൽഡിൽ എത്തിയിട്ട്? ഞാൻ 1999 കാലഘട്ടങ്ങളിലാണ് മിമിക്രി ഫീൽഡിൽ എത്തിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് മിമിക്രിയോട് അതിയായ സ്നേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് അബീക്കടൊക്കെ പ്രോഗ്രാം ഞാൻ ടി വിയിൽ അന്ന് വീഡിയോ കാസറ്റ് ആയിരുന്നു, ആ വീഡിയോ കാസറ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ പ്രോഗ്രാം കണ്ടാണ് ഞാൻ പഠിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ഫീൽഡിലെത്തിയത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകളാണ്, നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനങ്ങളാണ്, നിങ്ങളെ തരുന്ന അനുഗ്രഹമാണ് എനിക്ക് തീർച്ചയായിട്ടും വിഷ്ണു ഇവിടുന്ന് കിട്ടുന്നത്. അപ്പൊ താങ്കൾക്ക് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണല്ലേ, താങ്കൾക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ആദരവോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടുകാർ ഒരുപാട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാട്ടിലെ ക്ലബ്ബാണ്. പിന്നെ പാർട്ടിപരമായിട്ട് തന്നിട്ടുണ്ട്. പാർട്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പിന്നെ നദീറ താത്ത മെമ്പറാണ്, നാട്ടിലെ മെമ്പറാണ്. നമുക്ക് പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആദരവ് തന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയുമോ, തലശ്ശേരി പോയി ആദരവിന്. അവിടെ ചെന്നപ്പോഴത്തേന് നിവാസ്ഖാൻ എന്ന് ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ല, അവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് നിവാസ്ഖാൻ എന്ന് വിളിക്കുക, എന്നിട്ട് മീൻ വിൽക്കുന്ന കാക്കാമാർ വന്നിട്ട് കുറച്ച് കൊട്ട മീൻ ഇപ്പോണ്ട് വേണമെങ്കിൽ വാരിക്കൊണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞു. ബംബർചിരിയിലൊന്നും മീൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ പരിപാടിയൊന്നും നടക്കത്തില്ല. കാരണം ഞങ്ങൾ സ്റ്റേജ് പരിപാടിക്ക് പോകാമെന്നല്ലോ. അപ്പം വീട്ടിൽ വരുവാന്നുണ്ടെങ്കിൽ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുവായിരുന്നെങ്കിൽ പൊരിച്ച് കറിയൊക്കെ വെക്കായിരുന്നു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഒരുപാട് പേർക്ക് അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട് നിങ്ങൾ തരുന്ന പ്രേക്ഷകരെ. ഒരു ഞാൻ എത്ര ഉയരങ്ങളിലെത്താലും എൻ്റെ പ്രേക്ഷകരെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ ഈ പുനലൂർ അഞ്ചൽ കുളത്തൂപ്പുഴ ഉള്ള നാട്ടുകാരെ ഞാൻ മറക്കുകയില്ല. കാരണം എനിക്ക് നിങ്ങളാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉയർന്നു വരുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ്. ഒരുപാട് പേരുകൾ പറയാനുണ്ട്. കാരണം ആർക്കുള്ളൊക്കെ പേരുകൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതുകൊണ്ടാണ് നമ്മൾ പേര് ആർക്കുള്ള എടുത്ത് പറയാത്തത്. ഒരാൾക്കുള്ള പേര് പറയുമ്പോൾ പിന്നെ അയാൾക്കുള്ള പേര് പറഞ്ഞില്ല എന്ന് തീർച്ചയായിട്ടും പരാതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആർക്കുള്ള പേര് പറയാതെ നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും പ്രോഗ്രാം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഒരുപാട് നന്ദി. അപ്പോൾ ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് സൗണ്ട് ഏതെങ്കിലും ഒന്ന് ഇമിറ്റേഷൻ ചെയ്യാമോ? പിന്നെ എന്തായാലും ഞാൻ മധു സാറിൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ആദ്യകാലത്ത് മിമിക്രിയിൽ മധു സാർ, ജനാർദ്ദനൻ ഇവർക്കുള്ളൊക്കെ വോയിസ് കേട്ടാണ് ഞാൻ പഠിച്ചത്. മധു സാറിൻ്റെ വോയിസ്. ഏതായാലും ഞാനൊരു കാര്യം പറയാം, ഈ ബംബർചിരി ബംബർചിരി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ മഞ്ജു പുല്ല പുഷേരണി കോട്ടയം ചിരി എവർക്കുള്ള 3 പേർക്കുള്ള മുമ്പിലെ കോമഡികൾ കാണിച്ച് അവരെ ചിരിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് 50,000 രൂപ ബംബർ അടിച്ചു മനസ്സിലാവട. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും താരങ്ങളുണ്ടോ? ഞാൻ ആദ്യം ജനാർദ്ദൻ്റെ സൗണ്ട് ഒന്ന് അനുകരിക്കാം. കാരണം ജനാർദ്ദൻ സാറിൻ്റെ സൗണ്ടും കോട്ടയം നസീർക്കായും അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ചെയ്തു നോക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. കൊല്ലം ജില്ലയിൽ പുള്ളൂർ എന്ന് പറയുന്നിടത്ത് ഉള്ളൊരു ചാനലാണ് കേട്ടു. ഇതെല്ലാവരും കയറി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെയാണല്ലോ ഓരോ കലാകാരന്മാരും ഉയരങ്ങളിലേക്ക് എത്തുന്നത്.
നിങ്ങളുടെ കൈകളാണ് ഞങ്ങളുടെ ഉയരം. നിവാസ്കൻ ചേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ജനാർദ്ദൻ ചേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ അവതരിപ്പിക്കുന്നത്? ബിനു ചക്രവർത്തിയുടെ വോയിസ് ആണ്. എന്നപ്പാ മാപ്പിളണ്ണ എനിക്ക് റമ്പ പിടിക്കാം. ആപ്പിളേട്ടാ ആപ്പിളെ സിങ്കോ ടേ എന്നമ്മ കണ്ണ് സൗഖ്യമാ വരട്ടുമാ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, പക്ഷേ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, അമിതാഭ് ബച്ചൻ്റെ വോയിസിനേക്കാളും ചേട്ടൻ പെർഫെക്റ്റായിട്ട് അമിതാഭ് ബച്ചൻ്റെ ഫിഗർ. പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ കേരളത്തിലെ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ അഭിയിക്ക കഴിഞ്ഞ് അമിതാഭ് ബച്ചൻ്റെ ഫിഗർ ഇത്ര പക്കായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരേ ഒരു കലാകാരൻ അത് ഇദ്ദേഹമാണ്. ഫിഗറിൻ്റെ ഒരു ഫോട്ടോ, അദ്ദേഹം ഫിഗർ ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണാം. അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വോയിസ്, അമിതാഭ് ബച്ചൻ്റെ വോയിസ് നമുക്കിപ്പോൾ കേൾക്കാം. അതെ, കറക്റ്റാണ്, ഞാൻ അമിതാഭ് ബച്ചൻ്റെ ഫിഗറിലാണ് ആദ്യം വേദികളിൽ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ വോയിസ് കൂടെ അനുകരിച്ച് തുടങ്ങാൻ നോക്കി. അപ്പം അമിതാഭ് ബച്ചൻ്റെ വോയിസ് ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഈ മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലില് ബംബർചിരിയിൽ ഇപ്പം നിലവിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് ചേട്ടാ അതിലെത്തിപ്പെട്ടതും അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ, അവിടുത്തെ വിശേഷങ്ങളൊന്ന് പറയാമോ? പ്രേക്ഷകർക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് അറിയാം, ഞാൻ പറയാം. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 8 ദിവസം അവിടെ നിന്ന്, പിന്നെ അവിടെ നമ്മുടെ ഗ്രൂമറായ അൻരൂപേട്ടൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുപോലെ തന്നെ സജിൻ സബാന, നമ്മുടെ പ്ലേ പഠിപ്പിക്കുന്ന ഗ്രൂമേഴ്സാണ്. അപ്പോൾ അവരൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, കാരണം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത്. 8 ദിവസം അവിടെ നിന്ന് നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കാരണം ആദ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഡയലോഗ്സ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കോമഡി റിയാക്ഷൻ പഠിക്കുക. പിന്നെ എല്ലാവരും വിചാരിക്കുക ഇതങ്ങ് ഈസിയാണ്, ഒരിക്കലും ഈസിയല്ല. കാരണം നമ്മൾ പറയുന്നതിലും ഡയലോഗ് കാണാതെ പഠിക്കുകയെന്ന് മാത്രമല്ല, നമ്മളവിടെ അവതരിപ്പിക്കുന്നത് ആ 3 ജഡ്ജ്മെൻറ്റും ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ അഭിനയിച്ച, കാരണം 10-12 എപ്പിസോഡ് ചെയ്ത്, പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഊപ്പാട്, കാരണം ഒരു അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട്, കാരണം വളരെ കഷ്ടപ്പെട്ട് മുറ്റത്ത് നിന്ന്, ആ മഴവില്ലിൻ്റെ മുറ്റത്ത് നിന്ന് ഓടി കളിച്ചത് കൊണ്ടാണ് ഓരോ ഏരിയയിലും പോയി ഓരോ മൂലയിലും പോയി നമ്മൾ റിഹേഴ്സൽ ചെയ്യും. അത് രാത്രി 10 മണി വരെ റിഹേഴ്സലാണ്, ചിലപ്പോൾ രാത്രി 2 മണി വരെയൊക്കെ ഇട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാനത് മനസ്സിലാക്കുന്നു. തലശ്ശേരി എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ ഈ അമിതാഭ് ബച്ചൻ്റെ ഫിഗർ ചെയ്യണമായിരുന്നു, കുർത്തയില്ല. തങ്ങളെ കണ്ടാൽ തന്നെ ഒരു അമിതാഭ് ബച്ചൻ ലുക്കാണ്, അതായത് സന്തോഷം. കവിച്ചൻ്റെ ഫിഗർ ചെയ്ത് ഒരു സാധനവും ഇല്ല, ഒരു മേക്കപ്പും ഇല്ല. ഞാനവിടെ നിന്ന് 2 സാധനം ചോദിച്ചു, എനിക്കൊരു കുർത്ത വേണം, ഒരു സാധനവും ഇല്ല, ഡ്രസ്സും ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. പക്ഷേ അവിടെ അമിതാഭ് ബച്ചൻ്റെ ഫിഗർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പരിപാടി പിടിച്ച പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു, ഒരു കുർത്ത വേണം, ഞാനിവിടെ മിമിക്രി ചെയ്യാനാണ് വന്നത്, ഫിഗർ ചെയ്യാനല്ല. എൻ്റെ കയ്യിൽ ഒരു സാധനമില്ല, അവർക്ക് അമിതാഭ് ബച്ചൻ ചെയ്യണം, നമ്മളെ ഒരു സാധനമില്ല. ഞാൻ പറഞ്ഞത് ഒരു 2 സാധനത്തിൻ്റെ പേര് പറഞ്ഞു, ഒരു കുർത്തയും വേണം, പിന്നെ ഒരു ചെറിയൊരു സാധനം. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അത് രഹസ്യമാണ്. അത് അല്ല, അത് ജനത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാൻ വെളിപ്പെടുത്തത്തില്ല. അത് പിന്നെ ഞാൻ എന്തായാലും വെളിപ്പെടുത്തും. അത് ചെറിയൊരു മേക്കപ്പാണ്, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 2 സാധനം എനിക്ക് വേണം, പിന്നെ ഗ്ലാസ് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഇത് ഇത്രയും ഇട്ടൊരു ഫിഗർ ഞാൻ ചെയ്ത് ഭയങ്കരമായിട്ട് ജനങ്ങൾ കയ്യടിച്ചെന്നുള്ള, സാധാരണ സ്വന്തമായിട്ട് ഓരോരുത്തരും മേക്കപ്പും കൊണ്ടുവന്നാണ് ചെയ്യുന്നത്, എനിക്കൊരു മേക്കപ്പും ഇല്ല. കാരണം ഞാൻ ഈ സംഭവം ഓൺ ദ സ്പോട്ട് ചെയ്ത സാധനങ്ങളാണ് ഈ ഫിഗർ. സ്പോട്ട് ചെയ്താ, കാരണം നമ്മളെ പൊക്കി പറയല്ല, അത് വിജയിച്ചു. എനിക്കറിയാം പേഴ്സണലി, കാരണം നമ്മൾ പ്രോഗ്രാമൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ട് പേഴ്സണലായിട്ട് അറിയാം, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫിഗർ അത്രത്തോളം പക്കയാണ് ഫിഗർ ചെയ്യുന്നത്. ഒരുപാട് കൈയടി നമ്മുടെ വേദിയിൽ, നമ്മുടെ പ്രോഗ്രാമിന് ഒരുപാട് കൈയടി നേടിത്തന്ന ഒരാളാണ്. ഞാൻ വിഷ്ണുവിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം, കാരണം വിഷ്ണു ചാനലിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു ആദ്യം. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഫിഗർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അമിതാഭ് ബച്ചൻ്റെ ഫിഗറാണ് ചെയ്തത്. കാരണം അത് ഞാൻ ഈ LCDയിൽ എഡിറ്റ് ചെയ്ത സമയത്ത് ഒറിജിനൽ അമിതാഭ് ബച്ചൻ്റെയും നമ്മുടെ ഡൂപ്പ് അമിതാഭ് ബച്ചൻ്റെയും ഫോട്ടോ വെച്ചു. ഇത് ഞാൻ ചോദിച്ചത് ഒറിജിനലാണോ എന്ന്, എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിക്കുക ഞാൻ ഒറിജിനലാണോ എന്ന്.
സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അമ്മച്ചിയാണ് ഉള്ളത്. കാരണം ഇത് ഇത് ജനങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അവര് ചിരിക്കും. കാരണം ഞാൻ ആ പോസ്റ്റർ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണിച്ചേക്കാം. കാരണം ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫിഗർ ചെയ്തിട്ട് ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് ഷോ കാർഡിൽ വെച്ച് പോസ്റ്ററിൽ വെച്ച് കണ്ട ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത് ഒറിജിനൽ അമിതാഭ് ബച്ചൻ്റെ ഫോട്ടോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞല്ല, ഇത് നമ്മുടെ കുളത്തുപുഴയിലുള്ളാണ്ട് നിവാസ്ഖാൻ എന്ന് പറഞ്ഞ ഏട്ടൻ വേഷം ഫിഗർ ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം, കാരണം പൊന്നൂര് ഉള്ള കലാകാരന്മാരെടുത്ത് ഒരു കാര്യം പറയാം. കാരണം പൊന്നൂരുള്ള നാട്ടുകാരെടുത്ത് ഈ പൊള്ളൂരുള്ള വേദിയിലുള്ള കലാകാരന്മാരായാലും നാട്ടുകാരന്മാരായാലും ഇഷ്ടംപോലെ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുണ്ട്. പൊള്ളൂർ നിവാസികൾക്ക് എൻ്റെ 1000 നന്ദിയും കടപ്പാടും. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ ഇത്ര നേരം ഈ പ്രോഗ്രാമിനോട് സഹകരിക്കുക, നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച ഈ പ്രിയപ്പെട്ട നിവാസ്ഖാൻ ചേട്ടനെ നന്ദി പറയുന്നു. ചേട്ടൻ്റെ പ്രോഗ്രാമായ ബംബർചിരി ഇനിയും കാണുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ കലാകാരൻ വളരെ ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചേട്ടനോട് നമുക്ക് നന്ദി പറയാം.